ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പുഡിംഗ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്ത് പുഡിംഗാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. കപ്പ പുഡിംഗ് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊരിക്കലും നമ്മൾ കഴിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവില്ല കപ്പ പുഡിംഗ് ആണെന്ന്, ഒരിക്കലും മനസ്സിലാവില്ല. ആ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ ഒരു പുഡിങ്ങിന് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. നമുക്ക് സൽക്കാരമൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പുഡിംഗ് റെസിപ്പിയാണിത്. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അതൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോ ഒക്കെ എടുക്കാം. ഈ കപ്പ പുഡിംഗ് ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയ സമയത്ത് എനിക്ക് കുറച്ച് അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിരുന്നില്ല. പിന്നെ എനിക്കൊരു ഫ്രണ്ട് പറഞ്ഞു തന്നിട്ടാണ് ഞാനിത് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചെറിയൊരു പീസ് കപ്പ് എടുത്തിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു അര ലിറ്റർ പാലിലേക്കാണ് കേട്ടോ ഈ ഒരളവ് ചെറിയൊരു കപ്പയുടെ പീസ് എടുത്തിട്ടുള്ളത്. അത് എന്നിട്ട് ഈ ഒരു അരിപ്പയിലൂടെ നമുക്ക് എടുത്തിട്ട് അതിൻ്റെ ആ ഒരു നീര് മുഴുവനായിട്ട് നമുക്ക് കളയണം, ടോട്ടലി നീര് കളയണം. അപ്പം ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയിരുന്ന സമയത്ത് നീരൊന്നും കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല, നേരിട്ട് യൂസ് ചെയ്താൽ ചെയ്യുന്നത്. അങ്ങനെ ചെയ്താൽ ഒരിക്കലും അത് സെറ്റാവില്ല. ഇങ്ങനെ ഒരു ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുക, പുഡിങ്ങിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടരുത്. പിന്നെ അങ്ങനെ കഴിക്കാൻ ആഗ്രഹം ഉണ്ടുള്ളവർ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയും നീര് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഒഴിവാക്കാം കേട്ടോ. ഇത് ഈ ഒരു ഇത് മതി, ഇത് മാത്രം മതി നമുക്ക് നന്നായത്. ഇങ്ങനെ അരിച്ചിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കൈക്കൊണ്ട് പിഴിഞ്ഞിട്ട് നന്നായിട്ട് ആ നീര് ഒഴിവാക്കുകയാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓൺ ചെയ്തിട്ട് നമുക്ക് പാൽ വെച്ച് കൊടുക്കാം. ഒരു പാനിൽ ഞാൻ അര ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ചൂടാവാനായിട്ട് വെക്കുക. കപ്പ പുഡിംഗ് എല്ലാം നീ അരിച്ചിട്ട് ഒരിക്കലും കുറേ കപ്പ് എടുത്ത് യൂസ് ചെയ്യരുത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സെറ്റാവില്ല, ചെറുത് മതി, കുറച്ച് മതി, ചെറിയൊരു പീസ് മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ മിൽക്ക് മെയ്ഡും ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ 4 ടേബിൾ സ്പൂൺ മതി. അപ്പോൾ അതൊന്ന് അതിൽ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ കപ്പ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക എന്ന് വെച്ചാൽ, കപ്പ കൈപ്പുഴസുള്ള കപ്പയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ടെസ്റ്റ് ചെയ്യണം കേട്ടോ. എന്നിട്ടൊന്ന് വെള്ളം തിളപ്പിച്ചിട്ട് അതിലൊന്ന് ബോയിൽ ചെയ്തതിന് ശേഷം വേണം ആ കപ്പ എടുക്ക, ആ വെള്ളം കളഞ്ഞിട്ട് വേണം ആ കപ്പ എടുക്കാനായിട്ട് കേട്ടോ. പിന്നെ ഇതാ ഞാൻ ഒരു 5 ഗ്രാം ചൈന ഗ്രാസ്, ഇതേ പാൽ സ്റ്റൗവിൽ വെക്കുന്ന അതേ സമയത്ത് തന്നെ 5 ഗ്രാം ചൈന ഗ്രാസ് ഞാൻ വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു 1/2 കപ്പ് വെള്ളത്തിലൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. രണ്ടിനും ഒരേ ചൂടായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തിട്ട് പാലിലേക്ക് ഒഴിക്കുന്ന സമയത്ത് പാല് പിരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഈ പാലൊന്ന് ചൂടായി വരുമ്പോൾ ഞാനതിലേക്ക് നമ്മുടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കപ്പ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് തന്നെ തൊട്ടടുത്തുള്ള സ്റ്റൗവിൽ ചൈന ഗ്രാസ് മെൽറ്റ് ആക്കുന്നുമുണ്ട് കേട്ടോ. നന്നായിട്ട് മെൽറ്റായിട്ട് വരണം. അപ്പോൾ കപ്പയൊക്കെ ഒന്ന് ഏകദേശമൊക്കെ ഒന്ന് കുക്കായിട്ട് വരുന്നുണ്ട്, പാലൊക്കെ തിളച്ച് വരുന്നുണ്ട്. ആ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ മെൽറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചൈന ഗ്രാസ് ഒഴിച്ച് കൊടുക്കാം. ഞാൻ പറഞ്ഞു സെയിം ചൂടിൽ വേണം, അല്ലെങ്കിൽ പാല് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എനിക്ക് പുഡിങ്ങൊക്കെ ഉണ്ടാക്കിയിരുന്ന ഫസ്റ്റിലൊക്കെ പുഡിംഗ് ഉണ്ടാക്കിയിരുന്ന സമയത്ത് ഇതുപോലെ ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നത് കേട്ടോ. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 കപ്പ് മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. മിൽക്ക് മെയ്ഡ് കൂടെ ചേരുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് വേണ്ടവർ ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് എന്താ പറയുക പഞ്ചസാര കൂട്ടി കൊടുത്താലും മതി. പക്ഷേ മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് പാൽപ്പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇത്രയും മതി. അതൊന്ന് ജസ്റ്റ് ചൂടായ ശേഷം നമുക്ക് സ്റ്റൗവിൽ നിന്ന് മാറ്റാം. ഈ കപ്പൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ, കൈ വിടാതെ, അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ ഇത് നമുക്കൊരു ചൂടോട് കൂടെ തന്നെ ഒരു പുഡിംഗ് ട്രേയിലോട്ട് മാറ്റാം. ഞാനിതിന് കാര്യമായിട്ട് ഡെക്കറേഷൻസായിട്ടൊന്നും ചെയ്യുന്നില്ല, അതൊന്നും ഇല്ലെങ്കിൽ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതൊന്നും ഒട്ടും നിർബന്ധമല്ല കേട്ടോ, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്യാം. പിന്നെ അതിൻ്റെ മേലൊക്കെ ഇങ്ങനെ ബബിൾസൊക്കെ പൊങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് തണുത്തതിന് ശേഷം വേണം കേട്ടോ ഫ്രിഡ്ജിലേക്ക് വെക്കാനായിട്ട്. 2-3 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. അപ്പോൾ ഇതൊരു ഞാനൊരു 4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് എടുത്തിട്ടുള്ളത്. ഇനി അത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഒരു 1/2 ലിറ്റർ പാലിലേക്ക് 5 ഗ്രാം ചൈന ഗ്രാസ് മതി കേട്ടോ. 1 ലിറ്റർ പാലിലേക്ക് 10 ഗ്രാം ചൈന ഗ്രാസ് എന്നൊരളവിലാണ് നമുക്കിത് എടുക്കേണ്ടത്. കണ്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്.
അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടെ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അത് തൊട്ടടുത്ത് വരുന്ന ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് പ്രത്യേകം എനേബിൾ ചെയ്യണം. അത് എനേബിൾ ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത് അത് എനേബിൾ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.